അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, ഒരു വിഷമകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ കരഞ്ഞിട്ടാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. പേടിച്ച് വിറച്ച് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെ ഈ പുഴയെ, പിന്നെ മലയോര മേഖലയിലുള്ള പുഴ ഉണ്ടല്ലോ, അവിടേക്കൊന്നും നിങ്ങൾ വിനോദസഞ്ചാരത്തിന് പോവാതെ കേട്ടോ മക്കളെയും കൂട്ടി ദയവ് ചെയ്ത്. പിന്നെ ഇവിടെ നമ്മൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കാര്യം. ഇങ്ങനെ മലയോര മേഖലയിലുള്ള പ്രദേശത്ത് പിന്നെ മഴവെള്ളം വരുന്നത് നമ്മളറിയില്ല. മലയിൽ നല്ല മഴയായിരിക്കാരും, പക്ഷേ നമ്മളെ നാട്ടിൽ മഴ ഉണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം, എൻ്റെ നാട്, എൻ്റെ സ്വന്തം നാടായി ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ ഇങ്ങനെ പല പ്രാവശ്യം അപകടങ്ങൾ നടന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ പിന്നെ ചിങ്ങക്കല്ല് മലയിൽ ഇതേപോലെ സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ വന്നിട്ട് രണ്ട് മൂന്നാല് പിന്നെ വർഷങ്ങളിൽ ഇതേപോലെ വണ്ടികളായിട്ട് ഒഴുകിപ്പോയിട്ടും കുടുംബസമേത ഇതേപോലെ ഒഴുകിപ്പോയി കല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. പിന്നെ വെള്ളം ഒരു അരമണിക്കൂർ കൊണ്ട് വെള്ളം വാർന്നു പോകും. പക്ഷേ ആ വെള്ളത്തിൻ്റെ ശക്തി, ഇപ്പോൾ ഒരു നീന്താൻ വയ്ക്കുന്ന ആൾക്ക് പോലും ഇതിൽ നീന്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കുത്തനല്ല പുഴയക്കറി മലയോര മേഖലയിലുണ്ടാവുക, അതിലാണെങ്കിൽ നിറച്ച് പാറക്കെട്ടുകളെ കര. അപ്പോൾ അയ്മ അവിടെ നിന്ന് ഒഴുകിയാൽ കല്ലിൽ തല തച്ചിട്ടൊക്കെയാണ് ആളുകൾ മരണപ്പെടുക. അല്ലാതെ പിന്നെ ഇപ്പം സാധാ ഒരു പുഴയിൽ വെള്ളത്തിൽ പെട്ടാൽ ഒരുവിധം നീന്താൻ അറിയുന്ന ആൾക്കാർക്ക് നീന്തിങ്ങാണ്ടെങ്കിലും രക്ഷപ്പെടാം. ഇങ്ങനെയുള്ള സംഭവം കല്ലുകൾ ഉരുണ്ട് പിന്നെ ദേഹത്ത് വന്നങ്ങാണ്ടും അങ്ങനെയൊക്കെയാണ് മരണം സംഭവിക്കുക. പക്ഷേ ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ നടന്നതൊന്നല്ല, പക്ഷേ നമ്മളെ ആൾക്കാർക്കൊരു ബോധം വരാൻ വേണ്ടി കണ്ട് ഞാനൊന്ന് ഇത് കുറേ വീഡിയോസിലും പിന്നെ വീഡിയോസ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് നമ്മളെ ചാനലിലൊന്നും ഇട്ടതാണ് കേട്ടോ. ആരൊക്കെയെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ഇങ്ങനെ പോകുമ്പോൾ മക്കളെയും കുട്ടി മഴക്കാലത്ത് ഇങ്ങനത്തെ ഒരു ചിന്ത വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കാണാൻ പറ്റണല്ലോ, ഒരു കുടുംബത്തിൽ അഞ്ച് പേരൊക്കെ ഒറ്റടിക്കാണ് മരണം സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ നേരത്തെ ഈ പിന്നെ ആളുകളൊരു മനസ്സിലൊരു ബേജാറും ടെൻഷനും എത്രയാണ് റബ്ബേ, ഇത് കാണാൻ കഴിയണില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മളെ ചാനലിൽ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ മലയോര പ്രദേശങ്ങളിൽ കുറേ പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതന്നെയാണ് സംഭവിക്കുക. പിന്നെ മലയിൽ മഴ പെയ്യണത് നമ്മളറിയില്ല. നമ്മളെ പിന്നെ അപ്പോഴത്തെ എൻജോയ്മെൻറ്റിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ കുടുംബത്തിനായിട്ട് സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും അതിലാണ്ട് ഏർപ്പെട്ടാൽ നമുക്കതൊന്നും പിന്നെ മറന്നു പോകും. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഈ കല്ല് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് സദാ പുഴയിൽ തന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടാവും. കല്ലുമെന്ന് ഇങ്ങനെ വെള്ളം ഒഴുകണ സൗണ്ട് പിന്നെ ഇനി വെള്ളം വരാത്ത ടൈമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വെള്ളം വരുന്നത് കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ദയവ് ചെയ്ത് മഴക്കാലത്ത് നിങ്ങൾ പോവാതിരിക്കട്ടോ. വേനൽക്കാലങ്ങളിലൊക്കെ പോയി കാണാമെന്നല്ലാതെ ഇപ്പോൾ നമ്മളെ, ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ തന്നെ സംഭവിച്ചത് ഇതേപോലെ ഒരു കുടുംബം അന്ന് അതേപോലെ ഒഴുകിപ്പോയി കണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി കണ്ട് അന്നൂല് പിന്നെ ഇങ്ങനെ പുഴയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അത് അവിടെ അങ്ങനെ സംഭവിച്ചത്. ഇതിപ്പോൾ കാണാൻ പോയതായിരിക്കും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ കുറേ ഇതിലൊക്കെ കണ്ടു, പക്ഷേ ഇത് നമ്മളെ നാട്ടിലൊന്നല്ല, മുംബൈയിലോ എവിടെയുള്ള സംഭവമാണ്. ഏതായാലും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ച. പഠിച്ചവനെ എല്ലാവരെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആളുകൾക്ക് നോക്കി നിൽക്കാനല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയണില്ല. നിസ്സഹരായി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവരെ കൊണ്ട് പറ്റണ പോലെ കൂടി ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ജീവനെ പേടിയില്ല. അത് കണ്ടുങ്ങാണ്ട് ഭയന്ന ആളുകളുമാണ് മൊത്തത്തിൽ. ¡Gracias!
ഇത്.